നമസ്കാരം. ഞാൻ ഡോക്ടർ ഉമാലക്ഷ്മി, കൺസൾട്ടന്റ് ഇ എൻ ടി ഡോക്ടർ, കീഹോൾ ക്ലിനിക്, എടപ്പള്ളി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളോട് ടിനിറ്റസ് അല്ലെങ്കിൽ ചെവിയിൽ ഊതുന്ന ശബ്ദത്തിനെ കുറിച്ചാണ്. നമ്മൾ ഒ പി ഡിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ദിവസവും ഒരു 10 പേഷ്യൻറ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 പേർക്ക് ഈ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നത് വളരെ കൂടുതലായിട്ട് ഇപ്പോൾ ഈയിടെ ആയിട്ട് കാണപ്പെടുന്നു. ഇതെന്താന്ന് വെച്ചാൽ, ഇത് ഒരു അൺകംഫർട്ടബിൾ കംപ്ലയിൻ്റ് ആണ്. ഇത് സ്പെസിഫിക്കായിട്ട് വളരെ വേദനയോ അങ്ങനെയുള്ളൊരു കംപ്ലയിൻ്റ് അല്ലെങ്കിലും ഇത് ഒരു പേഴ്സൺ ആസ് എ പേഴ്സൺ അവർക്കൊരു ഡെയിലി ആക്ടിവിറ്റീസിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നൊരു കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഇതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ടോപ്പിക് എടുക്കാൻ കാരണം. ടിനിറ്റസ് അല്ലെങ്കിൽ ടിനിറ്റസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഊതുന്ന ഒരു ശബ്ദം വരുന്നത് യൂഷ്വലി 5-6 കാരണങ്ങളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക് അനാറ്റമി ഒന്ന് വേഗം നോക്കി വരാം. ചെവിനകത്ത് 3 ഭാഗങ്ങളുണ്ട്. ഔട്ടർ ഇയർ, നമ്മൾ കാണുന്ന ഭാഗം, ഒരു കെനാൽ, ഇതാണ് ഔട്ടർ ഇയർ. മിഡിൽ ഇയർ, മിഡിൽ ഇയറിനകത്ത് ഇൻഫെക്ഷൻ വരുന്നത്, അതിനകത്താണ് ഈ ബ്ലഡ് വെസൽസും ഇതും നെർവ് സപ്ലൈയും എല്ലാം ഉള്ളത്. അകത്തേക്കുള്ളത് കോൾഡ് ഇന്നർ ഇയർ. ഈ ഇന്നർ ഇയറിനകത്താണ് കോക്ലിയ എന്ന് പറഞ്ഞ നമ്മുടെ ഹിയറിങ്ങിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഓർഗനും, പിന്നെ നമ്മുടെ നെർവ്സ് ഉള്ളത്. ഈ നെർവ്സ് പോയിട്ട് നമ്മുടെ ബ്രെയിനിനെ വന്നിട്ടാണ് നമുക്ക് ഈ ചെവിയിൽ സൗണ്ട് വരുമ്പോൾ ഡ്രമ്മിൽ ഹിറ്റ് ചെയ്ത്, ഔട്ടർ ഇയറിൽ ഹിറ്റ് ചെയ്ത് മിഡിൽ ഇയർ വഴി ഒരു വളരെ ചെറിയ നെർവ്സും ബോൺസും വഴി കയറി പോകുന്നത്. നെർവ്സ് വഴിയാണ് നമ്മുടെ ബ്രെയിനിൽ കേട്ടാണ് നമുക്ക് സൗണ്ട് മനസ്സിലാവുന്നത്. ഈ സൗണ്ടിന് എഫക്റ്റ് ചെയ്യുന്നത് ഈ നെർവ്സ് ആണ്. അപ്പൊ യൂഷ്വലി ഈ മൂന്നാമത്തെ കമ്പണൻറ്റ്, ദാറ്റ് ഇസ് ഇന്നർ ഇയറിൻ്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ, ഒരു ഇഷ്യൂ വരുമ്പോഴാണ് നമുക്ക് യൂഷ്വലി ഈ ചെവിയുടെ അകത്ത് ഈ മൂളിച്ച എന്ന് പറയുന്ന സാധനം വരുന്നത്. വളരെ അൺകംഫർട്ടബിൾ ആണ്. പല പേഷ്യൻസിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ശബ്ദമില്ലാത്ത ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ അവർക്ക് വളരെ ഡിഫിക്കൽട്ടി, വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ അവർക്ക് ഈ ശബ്ദമാണ് കൂടുതലായിട്ട് കേൾക്കുന്നത്. ചെവിയുടെ അകത്ത് തന്നെ ഒരു മുഴക്കം, ഒരു മൂളിച്ച, അതൊട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു കാര്യമായതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ നമ്മൾ നോക്കി എല്ലാ കാരണങ്ങളും മനസ്സിലാക്കി വേണം നമുക്ക് ചെയ്യാൻ. അപ്പൊ നമുക്ക് എന്താണ് അതിന്റെ കോസസ് നോക്കാം. ആദ്യം തന്നെ ഈ നെർവ്, നമ്മുടെ ചെവിയുടെ ഞരമ്പുകൾ 2 ടൈപ്പാണ്. ചെവിയുടെ ഒരു ഞരമ്പ് നമ്മുടെ കേൾവിക്കുള്ള ഒരു ഞരമ്പും, അടുത്ത ഞരമ്പ് നമ്മുടെ ഇതിനുള്ള ഹിയറിംഗ് ബാലൻസിനുള്ള ഞരമ്പാണ്. ഇതാണ് വെസ്റ്റിബുലർ നെർവ്സ് എന്ന് പറയും, ആൻഡ് ഓഡിറ്ററി നെർവ്സ് പറയും. ഈ വെസ്റ്റിബുലർ നെർവ്സും ഓഡിറ്ററി നെർവ്സും നമ്മുടെ ബ്രെയിനകത്തേക്ക് പോകുന്ന ഞരമ്പുകളാണ്. ഈ ഞരമ്പുകളിൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷനോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടോ ഒരു ഡിഫിക്കൽട്ടി ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടോ എന്തെങ്കിലും വരുവാണെങ്കിലും നമുക്ക് ഈ ചെവിയുടെ അകത്ത് ഒരു മൂളിച്ച അല്ലെങ്കിൽ ഒരു വളരെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു അൺകംഫർട്ടബിൾ സെൻസേഷനും സൗണ്ടും വരാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം തന്നെ. അപ്പം ഇതൊരു ട്യൂമറോ അല്ലെങ്കിൽ ഒരു പേടിക്കേണ്ട ഒരു കാര്യം ആവണം എന്നില്ല. 99% ഈ ടിനിറ്റസ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ പേടിക്കേണ്ട കാര്യമല്ല. പക്ഷേ ഇത് അൺകംഫർട്ടബിൾ ആയതുകൊണ്ട്, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ വളരെ ബുദ്ധിമുട്ട് കോസ് ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ട് മാത്രം ഇതിനെ എടുത്ത് പറയേണ്ട കാരണം എനിക്കിന്ന് തോന്നുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തലകറക്കത്തിൻ്റെ ചില കാരണങ്ങൾ നമ്മൾ കുറേ വീഡിയോസിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൽ 2-3 തലകറക്കത്തിൻ്റെ കാരണത്തിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു സിംപ്റ്റമാണ് ഈ ചെവിയുടെ മൂളിച്ച. ഒരെണ്ണം കേൾവിക്കുറവ്, മൂളിച്ച, പിന്നെ തലകറക്കം. ഇത് 3 ട്രയാഡായിട്ട് വരുന്ന കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഒരെണ്ണമാണ് മീനിയേഴ്സ് ഡിസീസ്, ഒരെണ്ണമാണ് BPPV, ബിനൈൻ പെറോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ. വലിയ പേരാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. തലകറക്കം ബേസിക്കലി, ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഒരു കാരണവും ഇല്ലാതെ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ചെവിയുടെ മൂളിച്ച വരാം. നമ്മുടെ ഞരമ്പുകളിൽ ചെറിയൊരു ഇറിറ്റേഷനോ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ പോലും നമുക്കിങ്ങനെ വരാം. ദാറ്റ് മീൻസ് നമ്മൾ ഏതെങ്കിലും ഒരു ഒട്ടും ഒരു ശബ്ദമില്ലാത്ത നിശബ്ദമായ ഒരു സ്ഥലത്ത് നമ്മൾ പോയി നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചെവിയിനകത്ത് നിന്നുള്ള ഒരു മൂളിച്ചയോ ഒരു അൺകംഫർട്ടബിൾ സൗണ്ടും ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് വരാം. അപ്പം ഇതും നമ്മൾ ഓർത്ത് വെക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാണുന്ന വേറൊരു കാര്യമാണ് ഹിയറിംഗ് ലോസ്. ചിലപ്പോൾ നമ്മൾ ഏജ് കൂടുന്തോറും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്രത്യേകിച്ച് വല്ല മരുന്നുകൾ കഴിക്കുമ്പോൾ, ചില മരുന്നുകൾക്ക് ഓഡിറ്ററി നമ്മുടെ നെർവ്സിനെ എഫക്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഇതുണ്ട്, ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഈ നെർവ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ചില മരുന്നുകൾ നമ്മൾ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് ലൈക്ക് അമീക്കസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഞരമ്പുകളെ ബാധിക്കാം. ഈ ഞരമ്പുകളുടെ ഒരു ചെറിയൊരു വീക്ക്നെസ് വരുമ്പോഴും നമുക്ക് ഈ വീക്ക്നെസ് വരുന്നത് എങ്ങനെയാണ്, ചെറിയ ശബ്ദം, ഒരു മൂളിച്ച, ഇതിൻ്റെ തുടക്കമായിട്ട് അങ്ങനെ തുടക്കത്തിൽ അങ്ങനെ വരാം. സോ ഇതൊക്കെയാണ് ഒരു ഓവർ വ്യൂ ഓഫ് ദ കോസസ് ഓഫ് ഈ ടിനിറ്റസ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ കേൾവി കുറ വരുന്നതിൻ്റെ ഒരു ഓവർ വ്യൂ ഇതാണ്. ഇനി
ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിന് കോസസും കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത് പറയാൻ നമുക്ക് മാനേജ്മെൻ്റ് ആണ്. ഹൗ ഡു യു മാനേജ്, എങ്ങനെയാണ് ഇതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുക? ഇത് വളരെ ബുദ്ധിമുട്ടാണ് ട്രീറ്റ് ചെയ്യാൻ എന്നുള്ള കാര്യം ഞാൻ ഒന്ന് ആദ്യം തന്നെ പറയട്ടെ. കാരണം എന്ന് വെച്ചാൽ ഇത് ചെവിയുടെ ഞരമ്പിനകത്തുള്ളൊരു ഇറിറ്റേഷൻ ആണെങ്കിൽ നമുക്ക് ഞരമ്പിൻ്റെ അടുത്തേക്ക് പോയി അതിന് ട്രീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ആർ ലിറ്റിൽ ലെസ്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, റീഅഷുറൻസ് ഓഫ് ദ പേഷ്യൻറ്റ്. പേഷ്യൻ്റ് ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ചെവിയുടെ ഒരു കേൾവിയിൽ ഒരു മുളിച്ച കേൾക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അവർക്ക് വലിയ ട്യൂമറോ അല്ലെ വലിയ അസുഖങ്ങളോ ഞരമ്പിൻ്റെ വലിയ ബുദ്ധിമുട്ടുകളോ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കി അവർ റീഅഷുവർ ചെയ്യുമ്പോൾ തന്നെ 99% ഓഫ് ദ ടൈം പേഷ്യൻസിന് ബുദ്ധിമുട്ട് കുറയും. ഉണ്ടെങ്കിൽ തന്നെ അത് അവരെ അതിനെ അവർ അതിജീവിച്ച് അതിനെ മറികടന്ന് അവർക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് പിന്നെ അവരുടെ ആക്ടിവിറ്റീസിൽ കണ്ടിന്യൂ ചെയ്ത് ചെയ്യാൻ പറ്റും. ആസ് എ പേഷ്യൻറ്റ് എനിക്ക് തന്നെ ഈ ഒരു ചെവിയുടെ അകത്ത് മുളിച്ച പലപ്പോഴും വന്നിട്ടുണ്ട്. അപ്പം ഞാനും ആലോചിച്ചിട്ടുണ്ട്, അപ്പം എനിക്കിത് അറിഞ്ഞിട്ട് ഞാൻ ഇത്ര ബുദ്ധിമുട്ട് എനിക്ക് തോന്നുവാണെങ്കിൽ അപ്പോൾ അറിയാത്ത ഒരാൾക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഞാനെപ്പോഴും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മൾ മാനേജ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു റീഅഷുവർ ദ പേഷ്യൻറ്റ്. പേഷ്യൻറ്റ് മനസ്സിലാക്കണം ഇത് കാരണം നമുക്ക് വളരെ ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാവില്ല, ഇത് നമ്മളൊരു പാർട്ട് ഓഫ് ആർ ലൈഫായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊണ്ടു ചെല്ലാം, അല്ലെങ്കിൽ നമുക്ക് ടിനിറ്റസ് മാസ്കേഴ്സ് എന്ന് പറഞ്ഞ ചില മെഷീൻസ് ഉണ്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു നിശബ്ദമായ ഒരു എൻവയൺമെൻറ്റിൽ വരുമ്പോൾ നമുക്ക് ശബ്ദങ്ങൾ ചെറിയ രീതിയിലുള്ള രീതിയിലുള്ള സംടൈംസ് നമ്മൾ പറയുന്നത് എന്താ പറയുമ്പോൾ ഫാൻ ഇട്ട് കിടക്കാൻ അല്ലെങ്കിൽ എ സി വില്ല് വിടാൻ, സോ ദാറ്റ് നമുക്ക് ആ ശബ്ദം മറ്റേ ശബ്ദത്തിനെ മാസ്ക് ചെയ്യും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ യൂഷ്വലി എന്തെങ്കിലും ഒരു സൗണ്ട് ഉള്ള ഒരു സാധനം നമ്മൾ അടുത്ത് വെക്കും. ഇങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെയും കുറച്ച് ടിനിറ്റസ് ട്രീറ്റ് ചെയ്യാൻ കുറേ നെർവ് സ്റ്റിമുലേറ്റേഴ്സും അങ്ങനെ കുറേ പുതിയതായ ടെക്നോളജീസൊക്കെ ഉണ്ട്. വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് ഇത് കാരണം സൈക്കിയാട്രിക് പ്രോബ്ലംസ് പോലും വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ഈവൺ സൈക്കിയാട്രിക് കൗൺസിലിംഗ് ക്യാൻ ബി ഡൺ. കൗൺസിലിംഗ് ചെയ്ത് ഇതിന് കാരണം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഹിയറിംഗ് എയ്ഡ്സ് ഉപയോഗിച്ചാൽ ചിലവർക്ക് വളരെ ബുദ്ധിമുട്ട് കുറയും. കാരണം ഇവരുടെ ടിനിറ്റസ് ഇവരുടെ ഈ ഒഡ്യൂസ് ഈ ശബ്ദം വരുന്നത് ചിലപ്പോൾ ഹിയറിംഗ് ലോസിൻ്റെ കൂടെ കാണാതിരിക്കാം, തലകറക്കത്തിൻ്റെ കൂടെ കാണാതിരിക്കാം. അപ്പോൾ ഈ തലകറക്കത്തിന് കൊടുക്കുന്ന മരുന്നുകളും ഹിയറിംഗ് എയ്ഡ്സും അങ്ങനത്തെ എല്ലാം ന്യൂറോബയോൺ എന്നൊക്കെ പറഞ്ഞ് നെർവിൻ്റെ വൈറ്റമിൻ ഗുളികകളൊക്കെ കഴിക്കുമ്പോൾ ഇത് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറി നമുക്കിതൊന്നും ഒരു ഡിഫിക്കൽട്ടിന്ന് നമുക്ക് മറികടക്കാൻ വളരെ ബുദ്ധിമുട്ട് ഇല്ല ഒരു കാര്യമൊന്നുമല്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടിനിറ്റസ് അല്ലെങ്കിൽ ചെവിനകത്തുള്ള ഊതലുള്ള ശബ്ദം 99% ഓഫ് ദ ടൈം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ ഞാൻ ആ 1% കുറിച്ചൊന്ന് പറയട്ടെ. ഈ 1% എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വളരെ അപൂർവമായി ഇതേതെങ്കിലും ഒരു ചെവിയുടെ ബ്രെയിനകത്തുള്ളൊരു ഡിഫക്റ്റോ അല്ലെങ്കിൽ ഒരു ബ്രെയിനകത്തൊരു ഡിമൈലിനേഷൻ നമ്മുടെ മൈലിൻ നമ്മുടെ ചെറുതായിട്ട് നമ്മുടെ നെർവ് ഡീജനറേറ്റ് ചെയ്യുന്നതിൻ്റെയോ ബ്രെയിനകത്തുള്ള ഡീജനറേറ്റീവ് ചേഞ്ചസിൻ്റെയോ മൾട്ടിപ്പിൾ സ്ക്ലിറോസിൻ്റെയോ വളരെ റയർ കേട്ടോ. പ്ലീസ് ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിച്ച് പേടിക്കരുത്. ഇതല്ലെങ്കിൽ ചെറിയ ചെറിയ ട്യൂമേഴ്സ് നമ്മുടെ നെർവിൻ്റെ അടുത്ത് കിടക്കുന്ന ട്യൂമേഴ്സിൻ്റെ ഒക്കെ ഒരു മുന്നോടിയായിട്ട് ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഡൗട്ടുള്ള പേഷ്യൻസിന് മാത്രം ചിലപ്പോൾ നമുക്ക് MRIയോ കൂടിയ വല്ല ടെസ്റ്റുകൾ CT സ്കാനോ അങ്ങനത്തെയൊക്കെ ചെയ്യേണ്ടി വരാം. അപ്പോൾ അത് ഏറ്റവും 1% പീപ്പിളിനെ കുറിച്ചാണ് ഞാൻ അത് പറഞ്ഞത്, ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ 99% ഓഫ് ദ കേസസ് ഓഫ് ടിനിറ്റസ് നമുക്ക് ഒരു കാര്യവും ചെയ്യേണ്ട കാര്യമില്ല. മിനിമലായിട്ട് മരുന്നുകൾ കഴിച്ച് സിമ്പിളായിട്ട് റീഅഷുവർ ചെയ്തിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. ഐ ഹോപ്പ് നിങ്ങൾക്കെല്ലാം മനസ്സിലായി. ഇതാണ് എനിക്ക് ടിനിറ്റസിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.